അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അയൽക്കാർക്കൊക്കെ ദിൽഷയെ പറ്റി പറയാനേ നേരമുള്ളൂ. നിങ്ങൾക്കെന്താ ആ സലീം ഖാന്റെ മോളെ പോലെ ആയിക്കൂടെ? എന്തൊരു നല്ല കുട്ടിയാ, അവളും നിങ്ങളെപ്പോലെ ഒരു കുട്ടി തന്നെയല്ലേ. അവർ എപ്പോഴും മക്കളെ ഉപദേശിക്കുമായിരുന്നു. മദ്രസയിലെയും സ്കൂളിലെയും അധ്യാപകർക്കും കൂട്ടുകാർക്കും വളരെ പ്രിയപ്പെട്ടവളായിരുന്നു ദിൽഷ. സുബ്ഹിക്ക് മുമ്പ് തഹജ്ജുദ് നിസ്കരിക്കുകയും എല്ലാ സുന്നത്തുകളും അവൾ കൃത്യമായി ചെയ്യും. ഒരു മൈലാഞ്ചി പോലും അവൾ ഇടാറില്ല. കാരണം ചോദിച്ചപ്പോൾ കല്യാണത്തിന് മുമ്പ് മൈലാഞ്ചി ഇടൽ കറാഹത്താണെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫോട്ടോ പോലും ദിൽഷ എടുക്കൂല, പർദ്ദയല്ലാതെ അവൾ ധരിക്കില്ല. അങ്ങനെ ദിൽഷ 8ാം ക്ലാസ്സിലെത്തി. ആ സമയത്താണ് ലോക്ക്ഡൌൺ വന്നത്. പിന്നീട് ക്ലാസ് മൊബൈൽ ഫോണിലായി. അങ്ങനെ പതിയെ അവളുടെ സ്വഭാവത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഡ്രസ്സിങ്ങിൽ ചേഞ്ച് വന്നു. മാതാപിതാക്കളോട് പോലും കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. പിന്നീടാണ് അവർ അതിൻ്റെ കാരണം മനസ്സിലാക്കിയത്. കുട്ടി മൊബൈൽ ഫോണിൽ ഒരു ബോയ് ഫ്രണ്ടുമായി കോണ്ടാക്റ്റ് ആയിരുന്നു. ഒരുപാട് വിലക്കിയെങ്കിലും ഇനിയൊരിക്കലും ആവർത്തിക്കില്ല എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞു. +2 എത്തി. ആ സമയത്താണ് ഒരു ദിവസം കുട്ടിയുടെ അധ്യാപകർ രക്ഷിതാക്കളെ വിളിപ്പിച്ചത്. സ്കൂളിൽ ചെന്ന് നോക്കിയപ്പോൾ അവർ വളരെ വിഷമത്തോടെ പറഞ്ഞു, എനിക്ക് നിങ്ങളോടിത് പറയാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം നല്ലൊരു കുട്ടിയായിരുന്നു, പഠിക്കാനും മിടുക്കുകയായിരുന്നു. എന്നാലിപ്പോൾ അവൾക്ക് എക്സാമിൽ മാർക്ക് വളരെയധികം കുറവാണ്. അവളൊരു കാമുകനുമായി ഒരുപാട് കാലത്തെ റിലേഷൻഷിപ്പിലാണ്. സ്കൂളിലേക്ക് ഒരു കൗൺസിലറെ കൊണ്ടുവന്നു. കുട്ടികളോട് പേഴ്സണലായി സംസാരിച്ചപ്പോഴാണ് പല വിവരങ്ങളും അറിയാൻ കഴിഞ്ഞത്. വർഷങ്ങളോളമായി അവൻ്റെ കൂടെ അവൾ പലയിടങ്ങളിലും പോയിട്ടുണ്ട്. എന്നിട്ട് മൊബൈൽ ഫോണിൽ അവർ കുറച്ച് ഫോട്ടോസ് കാണിച്ചു കൊടുത്തു. ഇതെല്ലാം അവൻ അയച്ചു കൊടുത്തതാണ്. ഇപ്പോൾ എപ്പോഴും അവളോട് വരാൻ പറഞ്ഞ് അവൻ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വന്നില്ലെങ്കിൽ ഈ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കുമെന്നും പറയുന്നു. ഇതെല്ലാം കേട്ട് മാതാപിതാക്കളുടെ ഹൃദയം പൊട്ടിപ്പോയി. പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തു, അവനെ കൊണ്ടുപോയി. പക്ഷേ പെൺകുട്ടി ആത്മഹത്യയുടെ വക്കീലെത്തിയിരുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മൊബൈൽ ഫോണുകൾ കാരണം സംഭവിക്കുന്നത്. ഒന്നല്ല, ഇതുപോലെ ഒരുപാട് ദിൽഷമാരുണ്ട്. മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, മൊബൈൽ ഫോൺ എത്ര ചെക്ക് ചെയ്താലും പല രൂപത്തിൽ അവർക്ക് അത് ഹൈഡ് ചെയ്തു വെക്കാൻ കഴിയും. എന്തുതന്നെ ആവശ്യത്തിന് വേണ്ടി ഫോൺ ചോദിച്ചാലും കൊടുക്കാതിരിക്കുക. കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടാവുകയില്ല, എന്നാൽ കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ അഭിമാനം വരെ നഷ്ടപ്പെട്ടേക്കാം. സ്കൂളുകളിൽ നിന്നും ദയവ് ചെയ്ത് അധ്യാപകർ മൊബൈൽ ഫോണിലേക്ക് ഹോംവർക്ക് അയച്ചു കൊടുക്കരുത്. ഒരാഴ്ചയിൽ 5 ദിവസം സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ ടോട്ടൽ 1 വർഷത്തിൽ 1000 മണിക്കൂറാണ് അവർ സ്കൂളിൽ പഠിക്കുന്നത്. ആ പഠനം മതി കുട്ടികൾക്ക്. മൊബൈൽ ഫോൺ വഴിയുള്ള പഠനം അവസാനിപ്പിക്കുക. മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. എങ്കിൽ നമ്മുടെ മക്കൾ കാരണം ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.